ഞാൻ ഗീത വിശ്വനാഥൻ. ഗീതാസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പേരയ്ക്ക കൊണ്ട് ഒരു രണ്ട് ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. അതായത് ഒന്ന് അച്ചാറാണ്, പിന്നെ ഒന്ന് ഒരു ചമ്മന്തിയാണ് അരയ്ക്കുന്നത്. അപ്പോൾ ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ നമുക്ക് കൂട്ടി കഴിക്കാവുന്ന ഒരു ചമ്മന്തിയാണ്. അതിനായിട്ട് ഇതാ രണ്ട് മൂന്ന് പേരയ്ക്ക പറിച്ചെടുക്കുകയാണ്. ആദ്യം ദാ ഒരു പേരയ്ക്ക കൊണ്ട് അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നന്നായിട്ട് കഴുകി ഞാൻ തുടച്ച് നന്ന മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചെറിയ ചീഞ്ചട്ടിയിൽ ഞാൻ ദാ എണ്ണ ചൂടാക്കി വെച്ചു. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിലേക്ക് ആദ്യം കായത്തിൻ്റെ പൊടിയാണ് ഇട്ടത്, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ കുറച്ച് ഉലുവാപ്പൊടി. ഒരു പേരയ്ക്ക് വേണ്ടതാണ് ഞാനിത് ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു മുക്കാൽ സ്പൂണോളം മുളക് പൊടിയും ചേർത്തു. ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ആ പാത്രത്തിൻ്റെ ചൂടിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇനി അതിലേക്ക് കുറച്ച് കടുകിൻ്റെ പരിപ്പാണ് ഞാനിട്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കടുക് പൊടിച്ചിടാവുന്നതാണ്. പിന്നെ കുറച്ച് പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഒന്ന് ആ എണ്ണയിലൊന്ന് ചൂടായി വരികയാണ്. ഇനി അതിലേക്ക് ആ എടുത്തു വെച്ചിരുന്ന നമ്മുടെ പേരയ്ക്ക അതിലേക്ക് ചേർക്കുകയാണ്. ഞാൻ ഇതിലധികം എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. കുറച്ചും കൂടി എണ്ണ ഒഴിക്കാവുന്നതാണ് നിങ്ങൾക്ക്. അത് കുറച്ചുകൂടി ടേസ്റ്റ് കൂട്ടും. അതിൽ കുറച്ച് ലിക്വിഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തിളപ്പിച്ച ആറിയ വെള്ളവും അതിലേക്ക് ഒഴിക്കാം. അങ്ങനെ നല്ലൊരു അച്ചാറ് റെഡിയായി കഴിഞ്ഞു. പിന്നെ അതിലേക്ക് കുറച്ച് പുളി കിട്ടാൻ വേണ്ടി കുറച്ച്, അതായത് ഒരു പകുതി ചെറുനാരങ്ങയാണ് ഞാൻ ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ടേസ്റ്റ് നോക്കുമ്പോൾ പുളി പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി അതിൽ നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് കഴിച്ചു തുടങ്ങാവുന്നതാണ്. ഇനി അടുത്തത് ചട്നിക്കുള്ളത്, അതായത് ചമ്മന്തിക്കുള്ളത്. അതും ദാ പേരയ്ക്ക കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു നാലഞ്ച് വെറ്റൽമുളകാണ് ഞാനിപ്പോൾ വറുത്തെടുക്കുന്നത്. അതാദ്യം മാറ്റി വയ്ക്കുകയാണ്. പിന്നെ അതിൽ ചെറിയൊരു സവാളയും അരിഞ്ഞു ചേർത്തു. അത് കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പേരയ്ക്ക അതും കൂടി അതിലേക്ക് ഇടുകയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. അതായത് ആ പേരക്കയുടെ പച്ച മണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള ഒരു കഷ്ണം പുളിയും കൂടി ചേർക്കുകയാണ് ഞാൻ. ഇത് നന്നായിട്ട് വഴറ്റിയിട്ട് ഇനി ചൂടാറിയ ശേഷം നമുക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. അത് കഴിഞ്ഞ് കുറച്ച് കടുക് താളിച്ചൊഴിക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് എണ്ണയിൽ ചൂടായി കടുകും കുറച്ച് ഉഴുന്നുപരിപ്പും ഒരു രണ്ട് വറ്റൽമുളക് മുറിച്ചിട്ടതും കൂടി താളിച്ച് അതിലേക്ക് ഒഴിക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണിത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അങ്ങനെ ചമ്മന്തിയും ദാ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കൂ. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.